ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ എവിടെയാണ് പോണേ ചേട്ടാ? വേളി ടൂറിസ്റ്റ് വില്ലേജിലോട്ട് പോവുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട്, അപ്പൊ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ, ബൈ. പപ്പയും ചേട്ടനും ആദ്യമേ തന്നെ പോകാനതാ ഒരുങ്ങിയിരിക്കുകയാണ്. അമ്മയും ഇതാ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോമോന് ഇതാ പോകാൻ വേണ്ടി വളരെ ഹാപ്പിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ യാത്ര തിരിച്ച് കുറച്ച് ദൂരം എത്തി. എത്തിയപ്പോഴത്തേനും റോഡിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. എങ്കിലും അത്യാവശ്യത്തിനുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ അപ്പോഴും ഉണ്ടായിരുന്നു. ഇനി മഴ കാരണം നമുക്കിനി വീടുകളിൽ പോയിട്ട് ഒന്നും കാണാൻ പറ്റാതെ തിരികെ വരേണ്ടി വരുമോ എന്ന സംശയമൊക്കെ നമുക്കുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമ്മളതാ അങ്ങനെ അങ്ങ് പോയി. ഇതാ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും എത്തി. നമ്മളെത്തിയപ്പോഴത്തേനും അമ്മച്ചിയും കുഞ്ഞമ്മയൊക്കെ നമുക്ക് മുമ്പേ എത്തി ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മളെയും വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇനി ഇതാ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേട്ടനെയും വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേനും ചെറുതായിട്ട് വീണ്ടും മഴ തുടങ്ങി. മഴ തുടങ്ങിയപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഇത് അകത്തോട്ട് പോവുകയാണ്. നമ്മൾ പോയത് ഓണാഘോഷത്തിൻ്റെ അവസാന ദിവസമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഘോഷയാത്രയുണ്ട്. ആ ഘോഷയാത്രയ്ക്ക് മുമ്പ് നമുക്ക് അവിടെ നിന്ന് തിരികെ വീട്ടിലോട്ട് പോകണം എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ല ബ്ലോക്കിലായി പോവും, പിന്നെ തിരികെ എത്തുമ്പോൾ നല്ല ലേറ്റായി പോവും. അപ്പോൾ നടക്കുമെന്നറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ഇതാ അകത്തോട്ട് കയറി. അകത്ത് കയറുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ നന്നായിട്ട് ചെടികൾ വച്ച് ഇങ്ങനെ നല്ല രീതിയിൽ അവിടെ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നല്ല പച്ചപ്പും അതിലിങ്ങനെ കുറേ റെഡും റോസും യെല്ലോയും അങ്ങനെ പലതരത്തിലുള്ള കളറിലുള്ള ഫ്ലവേഴ്സ് നമുക്കിങ്ങനെ ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാമായിരുന്നു. ഇതാണ് വേളിക്കായൽ. പിന്നീട് നമ്മളിതാ നടന്ന് നടന്ന് വേളിക്കായലിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ ചെയ്യണമുണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിംഗ് ചെയ്യണമൊക്കെ നോക്കി നമ്മളിങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഇതാ ട്രെയിൻ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മളിതാ എല്ലാവരും കൂടെ ഐസ്ക്രീം കുടിക്കുകയാണ്. വേളിക്കായലിൻ്റെ അതിമനോഹരമായ ഭംഗി ആസ്വദിച്ച് നമ്മളിതാ കായലിൻ്റെ തീരത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒപ്പം ദാ രോഹിത് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വേളിക്കായൽ കാണാൻ പറ്റും. കട്ടവെയിലാണ്. കടലിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ കയറി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി നമ്മൾ പോകുമ്പോഴത്തേനും അവിടെ ഗെയിം പാർക്ക് കണ്ടു. ഇനി നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഗെയിം പാർക്കിലോട്ട് പോവുകയാണ്. അറിഞ്ഞോ, അത് കിടക്ക ബാക്കിലിരിക്കണം.
മൊത്തം വീണ 100 പൈസ കൊടുത്ത് 60 രൂപ തന്നെ പോട്ടാ അങ്ങനെ നമ്മളിതാ ഗെയിമൊക്കെ കളിച്ചു. കളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേനും ചെറിയ രീതിയിലുള്ള മഴ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു. ഗെയിം കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സിമ്പിളാണെന്ന്, പക്ഷെ സിമ്പിളായിരുന്നില്ല കേട്ടോ, കുറച്ച് ടഫായിരുന്നു. അങ്ങനെ നമ്മളെ ബീച്ചിൽ പോകുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ കുറേ കുതിര ഉണ്ടായിരുന്നു. അങ്ങനെ കുതിരപ്പുറത്ത് ഞാനും ജോമോനും കൂടെ കയറാൻ വേണ്ടി പോവുകയാണ്. കുതിര കൊണ്ട് പോകുന്നു ജോമോനെ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളെല്ലാവരും കൂടെ ഇതാ ഒരുമിച്ച് വന്നിരുന്നു. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇന്നോളം പ്രതിസന്ധികളെ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെ ഉണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിരുമ്പോ നാഥ നീ കൂടെ ഉണ്ടാകണേ. പ്രതിസന്ധികളെ ഞാൻ തളർന്നിടുമ്പോ നാഥ നീ കൂടെ ഉണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോ ഉണ്ടാകണേ.
പ്രലോഭനങ്ങൾ എന്നെ ഉലച്ചിടുമ്പോ നാഥ നീ കൂടെ പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോ നാഥ നീ കൂടെ ഉണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോ നാഥ നീ കൂടെ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി അത് സന്തോഷം. ഇനി ഇതുപോലെ യാത്രകൾ വീണ്ടും ഈ ക്യാമറ എടുക്കുന്ന മാത്രമാണ് എനിക്ക് വിഷയമായിട്ടുള്ള ഒരു കാര്യം. പണ്ടത്തെ കാലം ഒരുപാട് ഇത് ഡെവലപ്മെന്റ് ഉണ്ട് ഇവിടെ. പണ്ട് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ ഉണ്ട്. പക്ഷെ പൂക്കളും ഉണ്ട്, അരേന ഉണ്ട്, ചങ്കുണ്ട്, ട്രെയിനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പൂക്കൾ കേട്ടൊന്നുമില്ല. പിന്നെ കുറേ ദൂരം നടന്ന്, ഇനിയും നടക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിൽ യാത്രയായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് ഒരു ദിവസത്തിൽ അറിയിക്കാൻ പറ്റി സന്തോഷം. രസകരമായ നിമിഷങ്ങൾ സമ്മാനിച്ച എല്ലാവർക്കും നന്ദി. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എല്ലാവരും കൂടെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ബിസ്മി ഹോട്ടലിൽ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ചുപേര് ബിരിയാണിയും കുറച്ചുപേര് ചോറുമാണ് കഴിച്ചത്. അങ്ങനെ നമ്മളിതാ ഫുഡെല്ലാം കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ തിരികെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുമ്പോഴും ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി കാണുവരെയും ബൈ ബൈ.